കഥകളി ക്ലബ്ബ് ശ്രീരാമേട്ടനെ ഈ രീതിയിൽ അനുമോദിക്കാനും ആദരിക്കാനും തയ്യാറായത് മുഴുവൻ കുന്നംകുളത്തുകാരുടെയും പേരിൽ എൻ്റെ സ്നേഹവും നന്ദിയും ആദ്യം അറിയിക്കുകയാണ്. കാരണം അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊന്നും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് വീണ്ടും ആവർത്തന വിരസത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല ശ്രീരാമേട്ടൻ എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് വളരെ ഔപചാരികമായ വാക്കുകളൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എനിക്ക് തന്ന ഈ അനുമോദനത്തിനും വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു സിനിമ ഗാനരചിതാവ് എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് തന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ തരുന്നത് കഥകളി പോലെ വളരെ പ്രധാനപ്പെട്ട ക്ലാസിക്കൽ കലയുടെ ആളുകളാണ്. കഥകളിയുമായിട്ടുള്ള എൻ്റെ പരിചയം ശ്രീരാമേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വളരെ വളരെ പരിമിതമായിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കളിയച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥകളി പ്രമേയമായിട്ടുള്ള ഒരു ചിത്രത്തിൽ പാട്ടെഴുതാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പി കുഞ്ഞിരാമനായരുടെ ജീവിതവും കഥകളി ഒരു നടനിലൂടെ ആവിഷ്കരിക്കുന്ന ഒരു സിനിമയാണ്. അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതിലൊരു ഗാനരചന നിർവഹിക്കാനുള്ള അവസരം ഉണ്ടായി. അതുപോലെ തന്നെ കോട്ടക്കൽ മധു എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള കഥകളി ഗായകൻ ഒരു പാട്ട് ഞാൻ എഴുതിയ പാട്ട് പാടിയിട്ടുണ്ട്. ഇത് മാത്രമാണ് ശ്രദ്ധയിൽ എനിക്ക് ഉള്ള ബന്ധം. പക്ഷേ വളരെ അത്ഭുതകരമാണെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കലാരൂപമാണ് കഥകളി എന്നുള്ളത്. അതിന് കുന്നംകുളവുമായിട്ട് വലിയ ബന്ധമുണ്ടെന്നുള്ളതും തിരിച്ചറിഞ്ഞത് പ്രധാനപ്പെട്ടും ശ്രീരാമേട്ടൻ്റെ എഴുത്തുകളിലൂടെയും സംസാരത്തിലൂടെയൊക്കെ തന്നെയാണ്. വിനിയുടെ വളരെ പ്രധാനപ്പെട്ട പുസ്തകം വന്നിരുന്നു. അപ്പോൾ കഥകളി കലാമണ്ഡലം തിരുത്തി എന്നൊക്കെ ഉള്ളൊരു വളരെ പരിമിതമായിട്ടുള്ള ഒരു വിചാരമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ കുന്നംകുളവുമായിട്ട് ഇത്രയും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പുതിയ അറിവായിരുന്നു. കഥകളി എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ കല, അത് അതിൻ്റെ ഇപ്പം ആട്ടക്കഥ പോലെയുള്ള സംഗതികൾ കവിതയുടെ ഭാഗങ്ങളൊക്കെ പരിചയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നളചരിതം പോലെയൊക്കെയുള്ള ഒരു കൃതി ലോകോത്തരമായിട്ടുള്ള സാഹിത്യമായിട്ട് തന്നെ കണക്കാക്കാവുന്ന ഒന്നാണ്. അത്രയും പിന്നെ കാവ്യ ഗുണവും ദുരന്ത ബോധവും ഒക്കെ ഉള്ള വളരെ ഈ വർത്തമാനകാലത്ത് പോലും പ്രസക്തമായിട്ടുള്ള ഒരു മഹനീയമായിട്ടുള്ള ഒരു കാവ്യ കൃതിയാണ്. അതുപോലെ ഒരുപാട് ആട്ടക്കഥകളും അതിൻ്റെ സാഹിത്യവും നമുക്ക് അവിടെ ഇവിടെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അതിൻ്റെ വേഷം എന്ന് പറയുന്ന സംഗതി എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. കാരണം ഈ ഇതിഹാസ കഥാപാത്രങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഒരു മനുഷ്യരൂപത്തിൽ ആവിഷ്കരിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വലിയ അത്ഭുതമാണ്. ഇപ്പോൾ പ്രപഞ്ചത്തിലും ഒക്കെ നിലനിൽക്കുന്ന പ്രപഞ്ച നടനം, ഇപ്പോൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നടരാജ നടന ലീല, അതത്രയും മഹത്തായിട്ടുള്ള ഒരു സംഗതിയെ എങ്ങനെയാണ് ഒരു അവതരിപ്പിക്കാൻ കഴിയുക, ഒരു കലാകാരനെ കൂടെ അവതരിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശില്പി അതിനെ നടരാജ വിഗ്രഹം എന്ന് പറയുന്ന ഒരു സാധനം ഒരു അജ്ഞാതനായിട്ട് ശില്പി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ഒരു ചലനത്തെ എത്രമാത്രം ശില്പമാക്കി മാറ്റാൻ അതിന് പരമാവധി ഒരു ചലനങ്ങളുടെ ഒരു പാരമ്യമാണത്. അതിന് ശില്പരൂപത്തിലേക്ക് ആവിഷ്കരിച്ച സംഗതിയാണ് ഈ നടരാജ വിഗ്രഹം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ലെന്നാണ് അതിനെപ്പറ്റി അറിവുള്ള ആളുകൾ പറയുന്നത്. എന്നതുപോലെ തന്നെ ഈ ഇതിഹാസ കഥാപാത്രങ്ങൾ ഇപ്പോൾ നമുക്കിപ്പോൾ സിനിമയിലൊക്കെ ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ചതുകൊണ്ട് ഇപ്പോൾ ത്രീ ഡയമെൻഷൻ സിനിമയോ ഫോർ ഡയമെൻഷൻ സിനിമയൊക്കെ വരുമ്പോൾ പോലും നമുക്ക് രാവണനെ പോലെയോ അല്ലെങ്കിൽ ഭീമസേനെ പോലെയുള്ള ഒരു കഥാപാത്രത്തെ ഒരു സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലോ കാണുമ്പോൾ എപ്പോഴും ഒരു കോമാളി രൂപം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അതേസമയം അതിനെ കഥകളി എന്ന് പറയുന്ന വേഷം വളരെ അത്ഭുതകരമായ രീതിയിൽ അതിനെ പ്രതീകവൽക്കരിച്ചുകൊണ്ട് അതിനെല്ലാം ഗാംഭീര്യവും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു സംഗതിയാക്കി മാറ്റിയിട്ടുള്ളത് അത് പക്ഷേ ലോകോത്തരമായിട്ടൊരു കാര്യമാണ്. ലോകത്തിൽ തന്നെ ഉണ്ടാവാൻ അത്ഭുതകരമായിട്ടുള്ള ഒരു ഒരു കലാപരമായിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു മഹനീയമായിട്ടുള്ള കല അത് പിന്നെ നിലനിൽക്കേണ്ടതും കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതും ആ മനസ്സിലാക്കേണ്ടതും ഒക്കെയാണ്. അതിന് ഒരു കുന്നംകുളം ചെറിയ ഒരു കാരണമായി എന്നുള്ളതും വലിയ സന്തോഷം തരുന്ന ഒന്നാണ്. അതോടൊപ്പം ഏറ്റവും ജനകീയമായ ജനപ്രിയമായ ഒരു പഠനമോ വൈദഗ്ധ്യമോ പിന്നെ ഒന്നും ആവശ്യമില്ലാത്ത ചലച്ചിത്രഗാനാസ്വാദനത്തിൻ്റെ ഒരു ലോകത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു അനുമോദനവും അംഗീകാരവും വന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ സ്നേഹവും സൗഹൃദവും തന്നെയാണ്. അവരുമായിട്ട് വളരെ ആഴത്തിലുള്ള അടുപ്പം എനിക്കുള്ളതും ഞാൻ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. ഈ വളരെ ധന്യമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ കുന്നംകുളത്തിൻ്റെ ഒരു അഭിമാന മുഹൂർത്തം ആയിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.